തിങ്കളാഴ്ച പുലർച്ചെ പുള്ളിപ്പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയതോടെ ഭീതിയൊഴിയാതെ തിരുവമ്പാടി മുത്തപ്പൻപുഴ സ്വദേശികൾ. 60 വർഷങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് ആളുകൾ കുടിയേറി പാർക്കാൻ ആരംഭിച്ചതാണെങ്കിലും ആദ്യമായാണ് ഒരു പുലിയെ പ്രദേശത്ത് കണ്ടെത്തുന്നത്. ഇതാണ് പ്രദേശവാസികളിൽ ഭീതിയും ആശങ്കയും വർദ്ധിപ്പിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് തിരുവമ്പാടി മുത്തപ്പൻപുഴയിലെ മൈനാവളവിലെ റോഡിൽ മുള്ളൻപന്നിയുടെ ആക്രമണത്തിൽ ചത്ത നിലയിൽ പുള്ളിപ്പുലിയെ കണ്ടെത്തിയത്. പ്രദേശത്ത് ജോലിക്കെത്തിയ ആളുകളാണ് പുള്ളിപ്പുലിയെ ആദ്യം ചത്ത നിലയിൽ കണ്ടത്. പുലർച്ചെ വെളിച്ചക്കുറവ് മൂലം ആദ്യം പെരുമ്പാമ്പാണെന്ന് കരുതിയെങ്കിലും പിന്നീട് നാട്ടുകാരെ കൂട്ടി നടത്തിയ പരിശോധനയിലാണ് പുള്ളിപ്പുലിയാണെന്ന് തിരിച്ചറിഞ്ഞത്. ഉടനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി നടപടികൾ പൂർത്തീകരിച്ച് പുലിയുടെ ജഡം കൊണ്ടുപോവുകയുമായിരുന്നു. രാവിലെ ഒരു 5 മണി സമയമായി വെളുപ്പിനെ. ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ മോളിൽ 2 പണിക്കാർ നടന്നു കൊണ്ട് വരുന്നുണ്ട്. അവർ റോഡ് പെരുമ്പാമ്പ് കിടക്കുന്നു പറഞ്ഞ് ഓടി തിരിച്ചു ഓടി വന്നു. അപ്പം വെട്ടമൊന്നും ആയില്ല, ചെറിയ വെട്ടം ടോർച്ചോട്ടേ ഉള്ളൂ. അവർ തിരിച്ചു ഓടി വന്നപ്പോഴത്തേനും ഞങ്ങൾ ആരും അടുത്തേക്ക് അടുത്തില്ല. പിന്നെ ആൾക്കാരെ അറിയിച്ചു കഴിഞ്ഞാൽ നോക്കുമ്പോൾ പുലിയാണ്, മുള്ളം പിടിച്ച് എന്താ ചത്തതാണ്, മുള്ളു മുഴുവൻ മേത്തുണ്ട് നോക്കുന്നു. പിന്നെ കുറച്ചുകാരെ വിളിച്ച് അറിയിച്ചു, അവർ വന്നു കൊണ്ടുപോയി. പ്രദേശത്ത് കാട്ടാന അടക്കം ഇറങ്ങുന്നത് പതിവാണ്. ഇതോടെ പുല്ല് വളർത്തി പശുവിനെ പോറ്റി ജീവിക്കാൻ കൂടി കഴിയാത്ത സാഹചര്യമാണ് പ്രദേശത്തുള്ളതെന്നും കർഷകർ പറയുന്നു. വന്യജീവികൾ നാട്ടിലിറങ്ങിയ വിവരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചാലും ഉദ്യോഗസ്ഥർ വന്യജീവികളെ തിരിച്ച് കാട് കയറ്റാതെ റോഡിൽ നിന്ന് 2 പടക്കം പൊട്ടിച്ചു പോവുക മാത്രമാണ് ചെയ്യുന്നതെന്നും കർഷകർ പറയുന്നു. ഇത് ഇന്നലെ രാത്രിയിൽ ആന വന്നിട്ട് തിന്നതാണ്. ഇത് സ്ഥിരമായിട്ട് ഇവിടെ ആന ഇറങ്ങുന്നുണ്ട്. എല്ലാ ദിവസവും തന്നെ രാത്രിയിൽ ആന വരിക. ഒരു 10 മണി ആകുമ്പോഴത്തേക്ക് ആന വരും. ആന വന്ന് കൃഷികളൊക്കെ നശിപ്പിച്ച് ഇങ്ങനെ പോവുക. ഇത് കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ താഴെ ഒരു 1500 മീറ്റർ നീളത്തിൽ എല്ലാവരുടെ പറമ്പുകളും കയറി തെങ്ങ വാഴ ഇതെല്ലാം തിന്ന് ആന രാത്രി നേരം വളക്കുമ്പോഴത്തേക്ക് തിരിച്ചു പോകും. ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഒരു പതിവായി. ഇപ്പോൾ പരാതി പറഞ്ഞാൽ അവർ പറഞ്ഞ ആന വരുമ്പോൾ നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ മതി, ഞങ്ങൾ വരാം. ആന വന്നിട്ട് ഇപ്പോൾ രാത്രിയിൽ ഇപ്പോൾ ആൾക്കാർക്ക് ഇവിടെ ഒന്ന് കാവലിരിക്കാൻ പറ്റുമോ? ഇത് കാട്ടിൽ കയറിയിട്ട് ഇപ്പോൾ ഫോറസ്റ്റുകാർ അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഈ ഫോറസ്റ്റ് ഈ കാടിൻ്റെ അറമ്പിൽ നിന്ന് ഇതിനെ ഒന്ന് ഓടിച്ചാൽ മല കയറ്റി ഒന്ന് വിടാനൊക്കെ അവർ നോക്കിയാൽ നടക്കുമോ? നാട്ടുകാരും അതിനെ സഹകരിക്കും, പക്ഷെ അതിനൊന്നും അവർ തയ്യാറല്ല. ഫോറസ്റ്റുകാർ രാത്രിയിൽ ഈ റോട്ടിക്കൾ വന്നിട്ട് ഇവിടെ 2 പടക്കം പിടിച്ചിട്ട് അവർ പോകും. നമ്മൾ വിളിച്ചു പറഞ്ഞാൽ, വിളിച്ചു പറഞ്ഞില്ല അതും ഉണ്ടാകുകയില്ല. എത്രയും പെട്ടെന്ന് അധികൃതർ പ്രദേശത്ത് വന്യജീവി ആക്രമണത്തിനും കർഷകരും വനം വകുപ്പുമായുള്ള ഭൂമി തർക്കത്തിനും പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ പ്രദേശവാസികൾ ഏറെ പ്രയാസത്തിലാകുമെന്നും നാട്ടുകാർ പറഞ്ഞു. ഈ ഭൂമികളൊക്കെ വനഭൂമിയാണ് എന്നുള്ളൊരു നിലപാടിലാണ് വനം വകുപ്പ് നിൽക്കുന്നത്. എന്നാൽ റവന്യൂ വകുപ്പ് അതിനനുസരിച്ചുള്ള ഒരു നിലപാട് പട്ടയഭൂമി കൃഷിക്കാരനാണ് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുമില്ല. അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ ഈ നാട്ടിൽ വളരെ ആശങ്കയുണ്ട്. ഈ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രശ്നം തന്നെയാണ്. കൃഷിഭൂമിയും വനഭൂമിയും തമ്മിലുള്ള തർക്കം ഇവിടെ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വന്യമൃഗങ്ങൾ ഇവിടെ യഥേഷ്ടം കൊണ്ടുവിടുന്ന ഒരു പ്രശ്നമാണ് ഈ മുത്തപ്പൻപുഴയിലുള്ളത്. ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടായില്ല എങ്കിൽ ഇവിടുത്തെ നാട്ടുകാർ വളരെയധികം ദുരിതത്തിലാവും എന്നാണ് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.